السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واصي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واصي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا، خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله. انظرنا يا رسول الله، أغزنا يا رسول الله. الله سبحانه وتعالى بنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.
നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹോ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇൻഷാ അല്ലാഹ്. വയല് നിങ്ങൾ നല്ല കേട്ടു, നമ്മുടെ സഖാഫി ഉസ്താദിൻ്റെ വയല് കേട്ടു, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പകർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. നാം ഒരുമിച്ച് കൂടിയത് ഹബീബായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മജ്ലിസ് ഏത് എന്ന് ചോദിച്ചാൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ്. ആ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലി നമ്മുടെ ദുന്യാവ് മാത്രം അല്ല ആഖിറവും നമുക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്, വസീലത്തുള്ളാ എന്ന ഈ മജ്ലിസ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പല ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് ജില്ലകളിൽ നിന്നും, കേരളത്തിൽ നിന്നും, മലപ്പുറം ജില്ലയിൽ നിന്നും, കോഴിക്കോട് ജില്ലയിൽ നിന്നും. നേരത്തെ ഉച്ചക്ക് തന്നെ എൻ്റെ അരികിലേക്ക് വന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ഇവിടെ വന്നത് എന്നെ കാണാനല്ല, അവർ വന്നത് മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ സുന്ദരമായ മജ്ലിസ്, അതിൽ ഇരുന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊരുത്തം നമുക്ക് കിട്ടണം, ആ മുത്തിന്റെ തിരുനോട്ടം നമ്മളിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് അവർ വന്നത്. ആ കൂട്ടത്തിൽ പല രോഗികൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. വെള്ളിയാഴ്ച രാവാണ് ഹബീബായ തങ്ങളുടെ മജ്ലിസാണ്. ആ മജ്ലിസിൽ നേരെ ഇരുന്നു കൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ ആ സലാത്ത് കാണാൻ, കേൾക്കാൻ, അറിയാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ സാധാരണ മനുഷ്യൻ അല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അല്ലാഹു അവരെ ശറിനെ തൊട്ട് കാക്കട്ടെ. ആ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യൻ അല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു കിട്ടും. ഈ കൂട്ടത്തിൽ തന്നെ എയ്ഡ്സ് മാറിയവർ നമ്മുടെ മജ്ലിസിലുണ്ട്, ക്യാൻസർ മാറിയവരുണ്ട്. നേരത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു 28 കൊല്ലമായി മക്കളില്ല, അൽഹംദുലില്ലാ ഇവിടെ വന്നതിന് ശേഷം ഈ മജ്ലിസിലുണ്ട് മക്കളെ, അല്ലാഹു തന്നു തങ്ങളെ എന്ന് പറഞ്ഞു പറഞ്ഞു. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഞങ്ങളുടെ നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ മരിക്കും, എനിക്ക് മരണമുണ്ട്. മരണപ്പെടുമ്പോ എന്റെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്കൊന്ന് കാണണം.
കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ടൊന്ന് മരിക്കണം. ഖബറിലെത്തിയാൽ അവിടെ നിന്റെ കൂട്ടുകാരില്ല. അവിടെ വല്ല ഭീകര ജന്തുക്കൾ വന്നാൽ നിനക്ക് ഖബറിൽ നിന്ന് എണീച്ചു ഓടാൻ പറ്റൂല. പക്ഷേ അവിടെയുള്ളത് എന്റെയും നിങ്ങളുടെയും കരളായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, ഞാൻ വയത് പറയുകയല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അവർക്ക് അവരുടെ സ്വന്തം ശരീരം ഒരു വിഷയമേ അല്ല. ആ നിലക്ക് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അത്രയും വലിയ മഹബത്തായിരുന്നു സ്വഹാബത്തിന്റേത്. നിങ്ങൾക്കറിയോ, സൗബാന റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നു. ആര്? സൗബാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്താ സൗബാനെ, അങ്ങ് ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ, അങ്ങ് വിവർണമായി പോയിട്ടുണ്ടല്ലോ, അങ്ങ് മെലിഞ്ഞൊട്ടി പോയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് സൗബാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ആ സൗബാന റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, നമ്മുടെ കൽബിൽ 24 മണിക്കൂറും സൂക്ഷിക്കേണ്ട ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളാണ് ചോദിക്കുന്നത്, എന്താണ് സൗബാനെ, തടി മെലിഞ്ഞു പോയിട്ടുണ്ട്, മുഖത്തിൽ ഒരു വിവരണമായിട്ടുണ്ട്. യാ റസൂലല്ലാഹി, ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ മുത്താകുന്ന, അങ്ങാകുന്ന നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാലോ, അല്ലാഹു തന്ന ഭാഗ്യമാണ്, അത് ഞങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്നാൽ ഞങ്ങളുടെ മനസ്സിന് സമാധാനമില്ലാത്ത ഒരു കാര്യമുണ്ട് നബിയേ. എന്താണ് സമാധാനമില്ലാത്ത കാര്യമെന്നറിയോ? അങ്ങ് നാളെ മനുഷ്യനാലോകത്ത് കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ അങ്ങ് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്തെത്തുമ്പോൾ സ്വർഗലോകത്ത് അങ്ങ് ഉദാത്തമായ സ്ഥാനത്താകുമ്പോൾ ഈ പാവപ്പെട്ട സൗബാന, ഈ സൗബാനി എവിടെ നിൽക്കാനാണ് നബിയേ? എന്റെ കണ്ണുകൊണ്ട് അങ്ങേ ഇന്ന് കാണുകയാണെങ്കിൽ നാളെ ആഖിറത്തിൽ എന്റെ കണ്ണുകൊണ്ട് അങ്ങേ കാണുമോ നബിയേ? ഇത് ചിന്തിച്ചുകൊണ്ട് വേജാറിലാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്തേ, ഹബീബായ തങ്ങളെ കണ്ടിട്ട് ദുനിയാവിൽ നിന്ന് കൊതി തീർന്നിട്ടില്ല. പക്ഷേ അവര് ചിന്തിക്കുന്നത് നാളെ ആഖിറത്തില് കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ മനുഷ്യ കടൽ, ആ കടൽ ഹബീബായ തങ്ങളെ അങ്ങേ ഒന്ന് കാണാൻ ഈ സൗബാനിക്ക് സാധിക്കുമോ എന്ന ചിന്തയാണ് ഈ സഹാബി വര്യനെ അലട്ടുന്നത്. നാം മനസ്സിലാക്കണം, അവരുടെ കൽബിൽ, അവരുടെ ശരീരം, അവരുടെ ചിന്ത മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. എന്നാൽ ആ തങ്ങളെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചവരല്ല.
എന്നാൽ ആ മുത്തിനെ കാണണോ? അതിനുള്ള ജോലി എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി. അല്ലാഹ് സലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് സലാത്ത്. ഇതുപോലെ ഒരു നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടില്ല. അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അതേ മറ്റുള്ള കർമ്മങ്ങൾ നടത്തുന്നു എന്നല്ലാഹ് പറയുന്നു, ചെയ്യുന്നു എന്നല്ലാഹ് പറയുന്നില്ല. പക്ഷേ അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹ് നിർത്തിയില്ല, ഞാനൊറ്റക്കല്ല ജനങ്ങളെ. വമലായികതുഹു, മലക്കുകളുടെ കൂട്ടം അങ്ങനെ തന്നെയുണ്ട്. എല്ലാ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പറയാം, സ്വലാത്ത് ചൊല്ലലാണെന്ന്. ഈ മലക്കുകൾ മുഴുവനും സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്തിന്റെ മജ്ലിസിൽ പോകേണ്ടതില്ല. സ്വലാത്തിന്റെ മജ്ലിസ് കേവലം നിസാരമാണ്. ആ നിലക്ക് ചിന്തിക്കുന്നവരോട് ഞാൻ പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ വിളിച്ചിട്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസമുണ്ടോ? ആദരവുണ്ടോ? ബഹുമാനമുണ്ടോ? അതേ സല്ലൂ, നീ സ്വലാത്ത് ചൊല്ലണം. ആരുടെ പേരിൽ? ഏതെങ്കിലും നേതാക്കളുടെ പേരിലല്ല. ലോകം മുഴുവനും പടക്കാൻ കാരണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. തങ്ങളുടെ പേരിൽ അല്ലാഹു ചെയ്യുന്ന കർമ്മം, മലക്കുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം, അത് ചെയ്യാൻ വിശുദ്ധമായ ഖുർആനിൽ എന്നോടും നിങ്ങളോടും കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ദിവസം മാത്രമല്ല, നിങ്ങൾ മിമ്പറിൽ വെള്ളിയാഴ്ച ഇമാമുമാർ കേറിയാൽ അവര് എല്ലാ വെള്ളിയാഴ്ചയും ആ ഖുത്ബയിൽ കാണാം ഈ ആയത്ത് ഓതുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഏറ്റവും വലിയ ഒരു മജ്ലിസാണ് കില്ലൂരിലെ മജ്ലിസ് വസീലത്തുള്ളാഹ്. ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ആ സ്വലാത്ത് മാത്രമല്ല, വസല്ലിമു, സലാമും കൂടി പറയണം. നമ്മളൊക്കെ സലാം പറയലില്ലേ? പരസ്പരം കണ്ടാ സലാം പറയും, പരസ്പരം കണ്ടാൽ നാം സലാം പറയും. ഈ സദസ്സിന് തങ്ങന്മാർ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ വന്നിട്ട് സ്റ്റേജിലിരിക്കണം. ആരെങ്കിലും ഉണ്ടോ സാദാത്തീങ്ങൾ, തങ്ങന്മാർ ഇവിടെ ഈ സദസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റേജിൽ വന്നിട്ടിരിക്കണം. അതുപോലെ ആലിമീങ്ങളുണ്ട്, അവരാരുടെ പേര് ഇവിടെ നോട്ടീസിലൊന്നും കൊടുക്കലില്ല. ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വന്ന് നമ്മുടെ ഈ സ്റ്റേജിൽ വന്ന് ഇരിക്കണം. ആ തങ്ങന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഏറ്റവും വലിയ ഒരു മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്നത് ഈ നേട്ടം എന്താണ്? ചില ആള് പറയും, തങ്ങളെ എന്റെ എയ്ഡ്സ് മാറിയിട്ടുണ്ട്, എന്റെ ക്യാൻസർ മാറിയിട്ടുണ്ട്, എന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറിയിട്ടുണ്ട്, അങ്ങനെ ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. ഞാൻ അഞ്ചു സലാത്തിനായി വരുന്നത് തങ്ങളെ, അതുകൊണ്ട് എന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറി, ഇനി ഞാൻ വരണോ എന്ന് ചോദിച്ചവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മള് സ്വലാത്ത്, സ്വലാത്ത് എന്നുള്ളത് രോഗം മാറാൻ വേണ്ടിയുള്ള മരുന്നാണ് അല്ലേ? രോഗം മാറൂലേ? മാറും. എന്റെ രോഗം മാറാൻ വേണ്ടി മാത്രമല്ല ഈ സ്വലാത്തിന്റെ മജ്ലിസ്. ഏറ്റവും വലിയ രോഗം ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൽബിനാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
കൽബിന്റെ രോഗം കിബ്ര് ഹസദ് റിയാ. ഇത് ഇന്ന് ലോകത്ത് ഇല്ലേ? ഇന്ന് ഉസ്താദുമാർക്ക് ഉസ്താദുമാരെ കണ്ടുകൂടാ, തങ്ങൾക്ക് തങ്ങളെ കണ്ടുകൂടാ, പണക്കാരന് പണക്കാരെ കണ്ടുകൂടാ ഇല്ലേ? ഇത് പറയണ്ടേ? ഇത് സത്യമല്ലേ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു കൽബ് ഏത് നിലക്കായിരിക്കണം? എന്റെ ഹൃദയം, എന്റെ കൽബ് ഈ ലോകത്തേക്കാൾ വിശാലമായ കൽബായിരിക്കണം. ആ പറഞ്ഞതിന്റെ അർത്ഥം അൽ മുസ്ലിമു മൻ സലിമ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്റെ നാവ് കൊണ്ട് മറ്റൊരു മുസ്ലിമിന് ദോഷം വരൂല, വരുമോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിന്റെ കൈ കൊണ്ട് വരൂല. ഇന്ന് വന്നിട്ട് ഒരാൾ പറയാണ്, തങ്ങളെ എന്റെ ജ്യേഷ്ഠൻ കേസ് കൊടുത്തു. എന്തിന്? സ്വത്ത് ഓഹരി വെച്ചത് ശരിയായില്ല, അങ്ങനെ സ്വത്തിന് വേണ്ടി കേസ് കൊടുത്തു. ഒരു അര സെന്റ് സ്വത്തുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കുക എത്ര? അര സെന്റിന് ഏകദേശം 100,000 rupees. ഈ കേസിന് ചെലവാകുന്നത് 500,000 rupees. അള്ളാഹു എവിടെ കാക്കട്ടെ. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഭിന്നതകളാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉഫുറു ലിജഹിലി മൻഹു കദജഹല. നീ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കണം. അല്ലാഹു നിന്നെ നിസലാമതു ദുന്യ ഖിസാലുൻ നർബൂ. ദുന്യാവ് രക്ഷപ്പെടാൻ നാല് കാര്യമാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യമാണ് സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ എണ്ണിയത്. നീ അവനിക്ക് എന്നെ ചീത്ത പറഞ്ഞാൽ, എന്റെ സ്വത്ത് പിടിച്ചേറ്റിയാൽ, എന്റെ ഒരു അര സെന്റല്ലേ അല്ല തങ്ങളെ, ഒരേക്കർ തന്നെ ഉണ്ട്, ഒരേക്കർ പോയാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നീ മരിക്കുമ്പോ ഈമാനോട് കൂടിയൊന്നും മരിക്കണം അല്ലേ? നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്താൽ നിന്റെ ദുന്യാവ് രക്ഷപ്പെട്ടു. അല്ലാഹു ദുന്യാവ് മാത്രമല്ല, നീ പൊരുത്തപ്പെട്ട് കൊടുത്താൽ മലക്കുൽ മൗത്തെന്ന അതേ മലക്കാകുന്ന അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിക്കുമ്പോ മനുഷ്യൻ പറയും, ലൗലാ ഖർദനീലാ ജലിം ഗരീബ, അല്ലാ എന്നെ അടുത്ത ഒരു സെക്കൻഡിലേക്ക് നീ പിന്തിച്ചു തന്നോ. മനുഷ്യന്റെ വേദനയാണ് സഖറാത്താണ്. ആ സമയത്ത് മനുഷ്യൻ പറയൂ, എന്നെ ഒരു സെക്കൻഡ് പിന്തിച്ചു തന്നാൽ ഫസദഖ വഅകും മിന സാലിഹീൻ, ഞാൻ സദഖ കൊടുത്തോളാ, അല്ലാ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തോളാ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവളാ എന്ന് പറയുന്നതിന് മുമ്പ്, എന്റെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് അടിപിടി കൂടുന്ന കാലമാണ്. നിനക്ക് സമ്പത്ത് കിട്ടിയാൽ ചിലപ്പോ നിന്റെ ശരീരത്തിന് സുഖം കിട്ടും അല്ലേ? നിനക്ക് നല്ല വീടുണ്ടാകും, വീടിന് വേണ്ടി അടിപിടി കൂടുകയാണ്. നിനക്ക് വലിയ സാമ്പത്തികമായ കഴിവുണ്ടാകും. നീ മരണപ്പെട്ടു പോയാ നിന്റെ സമ്പത്ത് നിന്റെ കൂടെ വരുമോ? നീ ഇപ്പൊ മരിക്കൂലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നീ ഇപ്പൊ നിന്റെ മരണം നടന്നാൽ നിന്റെ സമ്പത്ത് എവിടെ? നിന്റെ മക്കൾ എവിടെ? നിന്റെ ധനം എവിടെ? നിന്റെ വീട് എവിടെ? നീ പിടിച്ചു വാങ്ങിയ നിന്റെ സ്വത്ത് എവിടെ? എല്ലാം ദുന്യാവിൽ വഹിച്ചു വെച്ചിട്ട് മനുഷ്യ നിന്നെ കൊണ്ടുപോകുന്നത് മൂന്ന് കഷ്ണം തുണിയിൽ ചുറ്റി പൊതിഞ്ഞുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ, നീ 10-60 കൊല്ലം കേസ് കൊടുത്തിട്ട് നീ ഉണ്ടാക്കിയ സമ്പത്ത് നിന്റെ കൂടെ വന്നില്ല, നിന്റെ മക്കൾ വരുന്നില്ല, നിന്നെ സ്നേഹിച്ച നിന്നോടൊന്നിച്ചുരുന്ന നിന്റെ ഭാര്യ വരുന്നില്ല. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഞാൻ മരിക്കുമ്പോൾ എന്റെ കൂടെ വരാ, ഞാൻ ഖബറിലാകുമ്പോ എന്റെ അരികിലെത്താൻ, ഞാൻ മഹ്ശറിലാകുമ്പോ എന്റെ കൂടെ ഉണ്ടാകാൻ,
കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേരിലാണ് ഇവിടെ നാം ഒരുമിച്ച് കൂടിയത്. മക്കളില്ല, സമ്പത്തില്ല, ധനമില്ല, എല്ലാം ഒഴിഞ്ഞുപോയി. പക്ഷേ നിന്റെ മക്കളൊരു ഉസ്താദ് മുതഅല്ലിമി, നിന്റെ മോനൊരു മുതഅല്ലിമാണെങ്കിൽ, ഒരു ഇൽമുള്ള വ്യക്തിയാണെങ്കിൽ നീ വലിയ രക്ഷപ്പെട്ടത് തന്നെ. ആ കുഞ്ഞുമോന് വന്നിട്ട് ഈ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുആ അതാണ്. അതുകൊണ്ട് എൻ്റെ മോനെ മുതാലിമാക്കുന്നത് എൻ്റെ സ്റ്റാൻഡേർഡിന് കുറവാണ് തങ്ങളെന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു ആക്കട്ടെ. തലപ്പാവ് ധരിച്ചിട്ട് റോട്ടിലൂടെ എൻ്റെ മുതാലിമ നടക്കുന്നത്, എൻ്റെ മോൻ നടക്കലെങ്ങനെ, നല്ല ടൈ കെട്ടിയിട്ട് ഫാൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ കുനിയുമ്പോൾ ഔറത്ത് കാണുന്നു, കാണുന്ന ഫാൻ്റ് ഇന്നാലില്ല. അള്ളാഹു നമ്മളൊക്കെ സുജൂദിലേക്ക് പോകുമ്പോൾ ചില ഹമക്കിന് ചവിട്ട് കൊടുക്കാൻ തോന്നും, കാരണം ഓൻ്റെ എല്ലാം കാണും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ നിലക്കുള്ള ഫാൻ്റ് ധരിച്ച് ടൈയൊക്കെ കെട്ടിയിട്ട് ഇത് എൻ്റെ മോന് ടാപ് ടിപ്പ് അല്ലെങ്കിൽ ടിപ്പ് ടോപ്പ് ഇല്ലേ, ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്റെ കുഞ്ഞുമോൻ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് ബിരിയാണിക്ക് മീതെ തിനി ഉടുത്ത് എന്റെ കുഞ്ഞുമോൻ പള്ളി ദർസിൽ പഠിച്ചിട്ട് ഞാൻ മരണപ്പെട്ടിട്ട് ഖബറിലായപ്പോ ഈ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് എന്റെ കുഞ്ഞുമോൻ പറഞ്ഞാൽ നിന്റെ ദുന്യാവ് വിജയിച്ചു കഴിഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി മരണപ്പെട്ടിട്ട് കിടക്കുമ്പോ എന്റെ കുഞ്ഞുമോന്റെ പ്രാർത്ഥന സ്വീകരിക്കും. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, സ്വാലിഹായ നാഫിയായ മക്കൾ. ആ മക്കളുണ്ടോ? നിന്റെ കുഞ്ഞുമോൻ, നിന്റെ ശരീരം രക്ഷപ്പെട്ടു ഇൻഷാല്ലാ. അതുപോലെയാണ് നാം പള്ളികൾക്ക് വേണ്ടി, മദർസകൾക്ക് വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും സദക്ക കൊടുത്തിട്ടുണ്ട് ഇല്ലേ. പലരും ഞങ്ങൾ കൊടുത്തവരാൻ കില്ലൂറിലെ മജ്ലിസിനും മദ്രസക്കും തന്നു പലരുമുണ്ട്. റബ്ബേ, ജാരിയായ സദക അത് നിന്റെ ഖബറിൽ ഉപകരിക്കും. അല്ലാഹുവേ, ആ ഉപകരിക്കുന്ന സദക്കകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ എല്ലാ സദക്കകളെയും നീ ആക്കി തരണേ അല്ലാഹ്. അപ്പൊ നാം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് ഒരു ഉപകാരപ്രദമുള്ള ദീനിന് വേണ്ടിയായിരിക്കണം ഇല്ലേ. നമ്മുടെ പള്ളി, മദ്രസകൾ, കോളേജുകൾ ഇൽമിന്റെ വഴിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആരൊക്കെയുണ്ടോ അത് വലിയ ഭാഗ്യവാന്മാരാണ്. റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ, ഞങ്ങളെ സമ്പത്ത് നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളോട്, ഇവിടെ കാജൂറുകാരുണ്ടാകും ഇല്ലേ, അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ട് നാടും ഞാനിവിടെ വന്നപ്പോഴും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ രണ്ട് നാടും ഒന്ന് ഐക്യമായിട്ട് കാണണം. അവിടെ ചന്തത്തിലൊന്ന് ഉറൂസാക്കി കാണണം, ഭംഗിയിലൊരു ഉറൂസ് കാണണം. ഏത് ഉറൂസ്? ഉറൂസ് എന്ന് പറയുമ്പോൾ ചില ആൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്നിട്ട് തുള്ളുന്നതാണ് ഉറൂസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച പലരും ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ ഉറൂസ് പണ്ടൊരാള് പറഞ്ഞു, എന്തേ വീട്ടില് പാമ്പ് കയറി, പുരയില് പാമ്പ് കയറി എന്താ ചെയ്യണ്ടേ? നമ്മളെന്ത് ചെയ്യും? പുരക്ക് അടക്കം പെട്രോൾ വെച്ചിട്ട് തീ കൊടുത്തു കളയണം ഇല്ലേ. അങ്ങനെയാ ചെയ്യണ്ടേ? പുരയിൽ പാമ്പ് കയറി നമ്മൾ എന്ത് ചെയ്യണം? ആ പാമ്പിനെ അടിച്ചു കൊല്ലണം എന്നല്ലാതെ. പുര ചുടലുണ്ടോ? വീട് ചുടലുണ്ടോ? ഇല്ല, അതിനെ ചുട്ടുകരിക്കലില്ല. എന്ന പോലെ ഇവിടത്തെ വഹാബികളുണ്ട്, അവരെ ശർവിനത്തോട്ടുള്ള നമ്മളെ നാട്ടിലും പരിസരത്ത് എവിടെയില്ല. എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാകും, ആ വഹാബികൾ പറയും എന്ത് ഉറൂസാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് പഠിപ്പിച്ചതാണ്? നിങ്ങൾ കണ്ടില്ലേ സുന്നികൾ ഉറൂസ് നടത്തുന്ന? അവർ രണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് യാത്രയാണ്, അല്ല അവര് തൊട്ടിലാട്ടം നടത്തുകയാണ്, ആനന്റെ മുകളിൽ കയറുകയാണ്. ഇതൊന്നും ഉറൂസല്ല. ഉറൂസ് എന്നുള്ളത് മഹാന്മാരുടെ അനുസ്മരിക്കലും ആ മഹാന്മാരുടെ ചാരത്ത് പോയി ഖുർആൻ ഓതലും
അവര് തവസ്സിൽ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് നാം ദുആ ചെയ്യരുമാൻ. ഇല്ലേ, ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അവിടുത്തെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന സ്വഹാബത്ത് ഒരുമിച്ചുകൂടിയ കിടക്കുന്ന ഖബർസ്ഥാനമാണ് ജന്നത്തുൽ ബഖീ. ആ ജന്നത്തുൽ ബഖീയിൽ ആരുണ്ട്? അതേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരുണ്ട്. ആ ജന്നത്തുൽ ബഖീയിൽ ആരുണ്ട്? ഹബീബായ തങ്ങളുടെ മകനാകുന്ന ഇബ്രാഹിം എന്ന കുഞ്ഞിമോനുണ്ട്, അവിടുത്തെ മകളാകുന്ന ഫാത്തിമ ഉമ്മയുണ്ട്. എന്നാൽ ഹബീബായ തങ്ങള് ആ ജന്നത്തുൽ ബഖീ എന്ന കബർസ്ഥാനമുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗമാണെന്നറിയപ്പെടുന്ന ജന്നത്തുൽ ബഖീ, റബ്ബേ അവിടെയൊന്ന് സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത് സഹാബത്തിനെയൊക്കെ ഒരുമിച്ച് കൂട്ടൂ, നമുക്ക് വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന പ്രത്യേകമായ സിയാറത്ത്, ആ സിയാറത്ത് ചെയ്യാനുണ്ട്. നിങ്ങൾ സിയാറത്ത് ചെയ്തോളണം ഹബീബായ തങ്ങൾ പറഞ്ഞു. ഇല്ലേ, ആ സിയാറത്ത് അൽഹംദുലില്ലാഹ് കാജൂറിൽ കില്ലൂറിൽ രണ്ട് നാടും ഐക്യത്തിലായി അവിടെ ഉറൂസ് നടക്കാൻ പോവുകയാണ്. എപ്പോ? ഏപ്രിൽ അടുത്ത മാസം 6-ാം തീയതി മുതൽ, അല്ലെ, അടുത്ത മാസം 6-ാം തീയതി മുതൽ അവിടുത്തെ ഉറൂസ് നടക്കുകയാണ്. രണ്ട് കൂട്ടരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ എന്നെ പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് പൊരുത്തപ്പെട്ടു വന്നു. ഇല്ലേ, ഇനി വിവരം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു, അത് ദുനിയാവ് രക്ഷപ്പെടാനുള്ള മാർഗ, പക്ഷേ ആഖിറും രക്ഷപ്പെടാനുള്ള മാർഗമായി തീരൂ. അതുകൊണ്ട് കാജൂറിന്റെയും ഉറൂസ് നടക്കുകയാണ് ഏപ്രിൽ 6-ാം തീയതി മുതൽ. ഇൻഷാ അല്ലാഹ് നാം ഉറൂസിന്റെ ആളുകളാണ്, സിയാറത്തിന്റെ ആളുകളാണ്. ഈ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ കൽബ് അള്ളാഹുവിലേക്ക് തിരിക്കുന്ന കൽബാക്കലാണ്. അള്ളാഹു ആ നിലക്കാക്കി തരണ്ടേ. നാളെ എന്റെ സ്വന്തം നാടായ എരുമാടിലെ ഉറൂസാണ്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഉറൂസാണ്. സയ്യിദ് ഹസൻ സഖാഫ് അൽഹദറബി തങ്ങളും വലിയുള്ളാഹി സൂഫി ഷഹീദ് വലിയുള്ളാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനുഭാവന്റെ അവിടെ കിടക്കുന്ന സദാത്യങ്ങളുടെയൊക്കെ ഉറൂസ് തുടക്കം കുറിക്കുകയാണ് നാളെ. ഇൻഷാ അല്ലാഹ് എൻ്റെ നാടായതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കണമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ 5-ാം തീയതി പ്രത്യേകമായി വന്യരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, പറ്റിയെങ്കിൽ 5-ാം തീയതി എത്താം, ഇല്ലെങ്കിൽ 7-ാം തീയതി എത്താമെന്ന് അവിടത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കില്ലൂറിലെ സലാത്തിന്റെ മജ്ലിസ് ഞാൻ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദ് പറയാണ് എനിക്ക് കില്ലൂറിലേക്ക് വരാൻ വേണ്ടി തോന്നുകയാണ്, കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് സലാത്ത് ചൊല്ലിയിട്ട് മതി തീർന്നിട്ടില്ല, കൊതി തീർന്നിട്ടില്ല എന്ന് സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ കില്ലൂറിലേക്ക് വരൂ. അത് മാത്രമല്ല, അടുത്ത മാസത്തെ സലാത്തിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് മുഹമ്മദ് കുഞ്ഞി സഖാഫി വരട്ടെ. അടുത്ത മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഏപ്രിൽ 5-ാം തീയതി അല്ലേ, ഏപ്രിൽ 5-ാം തീയതി നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ ഞാൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തോടെ ദീർഘായുസ് അവർക്ക് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു എന്റെ മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിമ ഞാനാകണം, നമ്മൾ ഓരോരുത്തരും ആകണം. ഞാൻ സ്നേഹിക്കുന്നത് എനക്ക് കാശ് കിട്ടിയാൽ ഞാൻ യൂസുഫ് ഹാജിയെ സ്നേഹിക്കും, അല്ലേ, അല്ലെങ്കിൽ കറാവളി ഹാജിയെ ഞാൻ സ്നേഹിക്കും. കാരണം എന്തേ, അയാൾ കാശ് എനിക്ക് തരുന്നത് ആണോ? അങ്ങനെയല്ല, അവന്റെ സമ്പത്ത് കണ്ടിട്ട് നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? ആരോഗ്യം കണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? ഭംഗി കണ്ടിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നീ സ്നേഹിക്കേണ്ടത് നിന്റെ 24 മണിക്കൂറും പോറ്റി വളർത്തുന്ന റബ്ബ് ആ അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അല്ലാഹ് പറഞ്ഞത് ഖുൽ നബിയെ തങ്ങൾ പറയൂ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് അല്ലാഹയാകുന്ന പ്രതിഭാസത്തെ നീ ഇഷ്ടപ്പെടുന്ന അടിമ നീ ആകണമെങ്കിൽ എന്ന് പറയൂ നബിയേ ഹബീബായ തങ്ങളോട് പിൻപറ്റാൻ പറയൂ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഞങ്ങൾ അറിവനുസരിച്ച് പിൻപറ്റുന്നു ഞങ്ങളെ വിവരമനുസരിച്ച് പിൻപറ്റുന്നു അല്ലാഹ് നീ സലാത്ത് ചൊല്ലുന്നു നിന്റെ മലക്കുകൾ സലാത്ത് ചൊല്ലുന്നു ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൊണ്ട് ഞങ്ങൾ അറിവനുസരിച്ച് ചൊല്ലിക്കുന്നു റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ സലാത്ത് കൊണ്ട് ഒരു മനുഷ്യൻ റബ്ബിനോട് ചോദിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല ഈമാനോടുകൂടി ഒന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടുകൂടി ഒന്ന് ചോദിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളില്ല അതിൽ ഏറ്റവും വലുതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ആ മുത്തിനെ കണ്ടിട്ടൊന്ന് മരിക്കാൻ മഹാന്മാർ മരണപ്പെട്ടവരുണ്ട് അതുപോലെയൊന്ന് എനിക്ക് മരിക്കാൻ കില്ലൂരിലെ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടോ തങ്ങളുടെ കൽവിൽ നല്ലതുണ്ടോ തങ്ങളുടെ പ്രവർത്തനം നല്ലതുണ്ടോ തങ്ങളുടെ കൽബ് ക്ലിയറുണ്ടോ അത് ഏത് വലിയ തങ്ങളായാലും കാളിയായാലും മുദരിസായാലും സാധാരണക്കാരനായാലും സാമ്പത്തികമുള്ളവനായാലും പാവപ്പെട്ടവനായാലും എല്ലാം കൽബൊന്ന് നേരെയാക്കണം നേരെയാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് ഹബീബായ തങ്ങളെ പിൻപറ്റലാണ് കേട്ടോ ഇവിടെ സലാത്ത് ചൊല്ലുന്നത് അതിനു വേണ്ടിയാണ് സലാം പറയുന്നത് കൽബ് നന്നായി കിട്ടാനാണ് കൽബിന്റെ രോഗം മാറാനാണ് കൽബ് നേരെയായാൽ കയ്യിന്റെ രോഗം മാറൂ കൽബ് നേരെയായാൽ കണ്ണിന്റെ രോഗം മാറൂ കൽബ് നേരെയായാൽ നിന്റെ കാലിന്റെ രോഗം മാറൂ അപ്പോൾ മാറേണ്ടത് ഏറ്റവും വലിയ ഡ്രൈവറാകുന്ന കൽബാണ് ആ കൽബിനെ അല്ലാഹു നന്നാക്കി തരട്ടെ അത് നന്നാകാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് വെള്ളിയാഴ്ച രാവ് അങ്ങകലായിരക്കണക്കിന് ദൂരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോൾ വിളികൾക്കാൻ പറ്റിയ നേതാവാണ് റബ്ബേ ആ മുത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ ഇവിടെ ക്യാൻസർ ഉള്ളവർ ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവർ എയ്ഡ്സ് ഉള്ളവർ പലരും ഉണ്ട് അമുസ്ലിമീങ്ങളുണ്ട് അവരുടെയും രോഗം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു ദിഖറിലേക്ക് കടക്കുന്നു എന്റെ മുഅ്മിനീങ്ങളെ നാം സ്വലാത്ത് ചൊല്ലുമ്പോൾ വളരെ അദബോട് ഇരുന്നിട്ട് അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളയിൽ വരുന്നവർ തലമറക്കാത്തവർ കുറവാണ് എല്ലാവരും തലമറിച്ച് വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങളെ വിളിക്കുന്ന മഹാന്മാർ പറഞ്ഞതുപോലെ ആ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പിൻ്റെ ഒരു അംശം നമ്മുടെ ഈ മജ്ലിസിലുണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് തങ്ങളെ സ്നേഹിച്ചാൽ തങ്ങളെ മഹബത്ത് വെച്ചാൽ തങ്ങളോട് പിരിസം വെച്ചാൽ പ്രിയം വെച്ചാൽ തങ്ങളെ പിൻപറ്റിയാൽ അല്ലാഹു എന്നെ ഇഷ്ടം വെക്കും ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി കഴിഞ്ഞ മാസം ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായം തന്നവരുണ്ടായിരിക്കാൻ പറ്റും ആ നിൽക്കുന്ന ആൾക്ക് കസേരയില്ല ഇരിക്കാനുള്ള പേപ്പർ എന്തെങ്കിലും കൊടുത്തു
ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. കഴിഞ്ഞ മാസം ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പലരും സഹായം തന്നവരുണ്ട്. കൂട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് ഒരു മനുഷ്യൻ വലിയ രോഗത്തിന് അടിമപ്പെട്ടു. ആ മനുഷ്യന്റെ രോഗം അല്ലാഹു മാറ്റിക്കൊടുത്തു. കൂട്ടത്തിൽ ഒരു രോഗി വന്നു, ആ രോഗിയെ അല്ലാഹു ഈമാനോടുകൂടി മരിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജില്ല ആ കുടുംബം ഇവിടെയുണ്ട്. ബന്ധുക്കൾ പറഞ്ഞു തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജില്ലി ബുർദ ജില്ലി ഒന്നോടുകൂടി നമ്മുടെ അളിയൻ മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടവും സ്വർഗീയത്വപ്പാകട്ടെ. ആ മനുഷ്യന് ഒരു കിണ്ടൽ അരി നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് അതിന്റെ കാശ് കൊണ്ടു തന്നിട്ടുണ്ട്. റബ്ബേ ആ ഖബറിടം നീ സ്വർഗീയത്വപ്പാക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഈ മജ്ലിസിൽ എല്ലാ മാസവും വരുന്ന ഇത് ഈ സലാത്ത് തുടങ്ങിയത് മുതൽ ഇന്നേ വരെ മുടങ്ങാത്ത ഒരു ആചിയാറുണ്ടെങ്കിൽ നമ്മളെ മാഗുണ്ടി അസീസ് ആജി അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനും അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു. നല്ല ഉമ്മ, ആ ഉമ്മാന്റെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. വല്ല അദാബും ഉണ്ടെങ്കിൽ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. ഞാനും ഇഞ്ഞാന്ന് ആ വീട്ടിൽ പോയി. അൽഹംദുലില്ലാ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നല്ല പ്രവർത്തിക്കുന്ന നമ്മുടെ ആജിയാർ, അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കർണാടകത്തിൻ്റെ എസ് വൈ യൂസിൻ്റെ ട്രഷററായി തെരഞ്ഞെടുത്ത് നമ്മുടെ യൂസുഫ് ആജി ചിക്കമംഗളൂർ, അദ്ദേഹം വിളിക്കുമ്പോൾ പറയും ഞങ്ങളെ നാട്ടിലും വെള്ളിയാഴ്ച രാവ് സലാത്താണ്. ഞാൻ പറഞ്ഞിരുന്നു അത് മാറ്റിവെക്കണം, അടുത്ത മാസം രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാക്കണം. നമ്മുടെ കില്ലൂരിൽ അവിടെയുള്ള നാട്ടുകാർ പറയാണ് ഞങ്ങളെ നാട്ടിലും സലാത്താണ് തങ്ങളെ. അതുകൊണ്ട് കുറേ ഉപ്പള്ളിക്കാർ ഇവിടെ ഉണ്ട്, അപ്പോൾ അവിടുത്തെ സലാത്തും നടക്കണം, ഇവിടുത്തെ സലാത്തും നടക്കണം. അതുകൊണ്ട് എല്ലാ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും നമ്മുടെ കില്ലൂരിലെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സലാത്തിന്റെ മജ്ലിസാണ് ഇത്. ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട്, മഹാന്മാരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന മജ്ലിസാണ് ഇത്. എന്റെ മജ്ലിസ് അല്ല, നിങ്ങൾ കില്ലൂരിലെ വലിയ തങ്ങള്, ഇത് മണ്ണാങ്കട്ട തങ്ങളാ. എന്റെ മജ്ലിസ് അല്ല, ഹബീബായ തങ്ങളുടെ ഈ മജ്ലിസിൽ ഈ പതിനായിരക്കണക്കിന് ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത്. റബ്ബേ ആ മുത്തിനെ കണ്ടുകൊണ്ടാണ് ഇവിടേക്ക് യാത്ര ചെയ്ത് വന്നത്. ഈ യാത്ര നീ ഖബൂലാക്കണേ അല്ലാ. അതേ അവർ വന്നത് രോഗം മാറാനാണ് ശിവ കൊടുക്കണേ അല്ലാ. കടം വിടാനാണ് വീട്ടിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരാണ് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരാണ് മക്കള് നൽകണേ അല്ലാ. മുത്തായ തങ്ങളെ മുൻനിർത്തിയിട്ടാണല്ലോ റബ്ബേ ചോദിക്കുന്നത്, നീ കബൂലാക്കണേ അല്ലോ. അടുത്ത മാസത്തേക്ക് നമുക്കൊരു 10 കിണ്ടൽ അരി വേണം. അരി ഒരു 2 കിണ്ടല് നമ്മുടെ സൗദി അറേബ്യയിലെ നിസാമുദ്ദീൻ സിയാദ് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരിൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബറിടെ നീ സ്വർഗീയത്തോപ്പാക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ കടപ്പിക്കര ഹാജി, കടപ്പിക്കര ഹാജി ഇല്ലേ, ആ കടപ്പിക്കര ഹാജി അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത മാസത്തെ എല്ലാ മാംസവും ഇറച്ചിയും അയാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹാസിലാക്കണേ അല്ലാ. ഇപ്പോ നിങ്ങൾക്കറിയും എവിടെ നോക്കിയാലും ബുദ്ധിമുട്ടാണ്, ഇതങ്ങൾ പ്രശ്നമാണ്, ജോലിയില്ല, കാപ്പിക്ക് വിലയില്ല, കുരുമുളകിന് വിലയില്ല. ഇപ്പോ മോഡിന്റെ ഏറ്റവും വലിയ വിഷമാണ് ഏത്, GST ഇല്ലേ, അതിലും ഭയങ്കര ബുദ്ധിമുട്ടുന്നവരാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞങ്ങള് രക്ഷപ്പെടാൻ എന്റെ കൽബ് അള്ളാഹുലേക്ക് തിരിച്ചിട്ട് ഹബീബായ തങ്ങളെ ഒന്ന് വിളിച്ചാൽ നമുക്ക് ഒരു ലോകത്ത് ഒരു മനുഷ്യനെയും പേടിക്കേണ്ടതില്ല. അള്ളാഹു ആ മുത്തിന്റെ വർഗത്ത് കൊണ്ട് ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ മജ്ലിസ് കൊണ്ട് അള്ളാഹു തരും. റബ്ബേ നീ ഞങ്ങളെ മജ്ലിസ് ഏറ്റെടുക്കണേ അല്ലാ. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങാനായി നമ്മുടെ മദ്രസ ഉദ്ഘാടനം ചെയ്യണം ഇൻഷാ അല്ലാഹ്.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ചിട്ടുണ്ട്, അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. ഒരു ഇന്ന് വലിയ സദക്ക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഞങ്ങളെല്ലാ മാസവും പൈസ പിടിച്ചേറ്റാണെന്ന് പറയും. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് വലിയ സംഖ്യ ഞാൻ ചോദിക്കുന്നില്ല, ചെറിയ സംഖ്യ ചോദിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്കും ഭാരം ഉണ്ടാവില്ല. ഒരു 3333 രൂപ ഇത് ചോദിക്കാൻ പറഞ്ഞത് പള്ളി കമ്മിറ്റിയല്ല, ബഹുമാനപ്പെട്ട ഇബത്തുല്ലാഹിൽ ബുഖാരി ഖദസല്ലാഹു സിറഹുൽ അദീ. നിങ്ങൾ ഒരു മജ്‌ലിസിൽ പോയാൽ മോനെ ഈ സദഖ ചോദിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ട് കിഡ്നിയും തകരാറിലായിട്ട് എന്റെ വീട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യൻ, റബ്ബേ അല്ലാ ആഫിയത്തില്ലേ, അല്ലാഹുവേ നീ ആഫിയത്ത് ഇനി നിലനിർത്തി കൊടുക്കണേ അല്ലാ. രണ്ട് കിഡ്നിയുടെയും ശക്തി കൊടുക്കുന്നവൻ നീയാണ്, ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നമ്മളെ ഉടുപ്പി തങ്ങള്, ഉടുപ്പി തങ്ങള് എന്ന് പറഞ്ഞാല് മോളൂർ തങ്ങൾ അല്ലേ, അയാളെ കുവൈത്ത് നിന്ന് പരിചയപ്പെട്ട തങ്ങളാ. അല്ലാഹുയ ആ കുടുംബം നീ ബർക്കത്തുള്ള കുടുംബമാക്കി കൊടുക്കണേ അല്ല. 3333 രൂപ റബ്ബേ, ആ 13 ഈ സദക്ക തന്നിട്ട് മിഞ്ഞാന്ന് ഞാൻ എവിടെ നിങ്ങൾ ഉടുപ്പിയിൽ എവിടെ വാതിന് വന്നപ്പോ അവിടെ തന്നല്ലോ. ആ മനുഷ്യൻ വീട്ടിൽ വന്നു, എന്നിട്ട് പറഞ്ഞു തങ്ങളെ ആ രോഗം മാറിയിട്ടുണ്ട്. എന്ത് രോഗോ? എയ്ഡ്സ്, HIV. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് വരൂ. അല്ലാഹു ആ കടം വാങ്ങി എന്റെ കടം തിരിച്ചു കൊടുക്കണേ അല്ലാ. ഇത് നമ്മളെ മാഷാ അല്ലാ രജബാക്ക, എവിടെ അയാളെ പേരെന്നെ അങ്ങനെ മാഷാ അല്ലാ രജബ് എന്നാ പേര്, ഷാബാൻ എന്നല്ല. അല്ലാഹു കബൂലാക്കട്ടെ. അടുത്ത മാസത്തേക്ക് ഇയാള് തരാന്നാ പറഞ്ഞത്. ഞാൻ അവിടെ പോയപ്പോ അവിടെ ജൊല്ലിയും നമ്മളെ കാസർഗോഡ് എ ബി ഉസ്താദിന്റെ കയ്യിൽ 10,000 രൂപ മദ്രസ കയറിയ ജാഫർ കൊണ്ടു തന്നിട്ടുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇതെല്ലാം ഒന്നിച്ച് മദ്രസയിലേക്ക് തന്നെ ബാക്കി പോകുന്നത്, എല്ലാത്തിന്റെയും അസലി മദ്രസയിലേക്കാണ് പോകുന്നത്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹുവേ നീ ഖബൂലാക്കി തരാം. ഈ മനുഷ്യന്റെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അങ്ങനെ പല നമ്മളെ കറാവളിയാച്ചി എല്ലാ മാസവും ആദ്യം തീർന്നാണ്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്തേറിയണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ വേം പറഞ്ഞോളി, റബ്ബേ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്ലിസിൽ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. മാഗുണ്ടി ആചാര് ഉമ്മാന്റെ പേരിൽ ഉമ്മ എടുത്തു വെച്ച കാശ് സലാത്തിന്, മരിക്കുന്നതിന് മുമ്പേ കില്ലൂറിലെ സലാത്തിന് ആ ഉമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞിരുന്നു, കോടിക്കണക്കിന് ഞാൻ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ആ മരണപ്പെട്ടു പോയ ഉമ്മ എടുത്തു വെച്ച കാശാണ്. ആ ഉമ്മാന്റെ ഖബറട നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. ഒരാൾ 3333 രൂപ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്തിരിക്കണേ അല്ലാ. ആ 3333 രൂപ ആ ജാഫറും തന്നു വീണ്ടും, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. എല്ലാം കടമായിട്ട് പൊട്ടിയ ആള് ഇപ്പൊ രക്ഷപ്പെട്ട് നമ്മളെ കില്ലൂരിൽ വരുന്ന ആളാ, കരഞ്ഞുകൊണ്ട് വന്നത് അവസ്ഥ ഒന്നും ഇല്ല തങ്ങളെ, അൽഹംദുലില്ലാ. ഇപ്പോ വലിയ ഫാക്ടറിയായി, വലിയ ഉഷാറായി. അല്ലാഹു ആ കുടുംബത്തിന് ഇനിയുള്ള കടങ്ങളൊക്കെ നീ പൂർത്തിയാക്കി വീട്ടി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും അനുഭവത്തിന്റെ വിളിച്ച, അതാ കുഞ്ഞിനെ പിടിച്ച മനുഷ്യൻ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്തേറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അരി വാങ്ങാൻ ഇൻഷാ അല്ലാ സ്വലാത്തിൽ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ആ ഉമ്മാന്റെ വപ്പാന്റെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി അതാ 3333 5,000 രൂപ 25 kg അരി.
റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, എന്ത് ലക്ഷ്യം തന്നത് നീ ഹസലാക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അടുത്ത മാസം ഇൻഷാ അല്ലാഹ്, ഇന്ന് നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പിന്റെ അംശം നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. സ്വലാത്തിന്റെ കാശ് അള്ളാഹു കബൂലാകട്ടെ. ഇതന്നെ അടുത്തതിന് 3333 രൂപ തരാം. അള്ളാഹു കബൂലാകട്ടെ, നീ സ്വീകരിക്കണേ അള്ളാഹ്, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത് ഹാസിലാക്കണേ അള്ളാഹ്. 3333 രൂപ ആരെങ്കിലും ഉണ്ടോ? റബ്ബേ നീ കബൂലാക്കണേ അള്ളാഹ്, നീ സ്വീകരിക്കണേ അള്ളാഹ്, ആ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഈ സദഖ തരുന്ന ആളെന്ന് കൈപൊന്തിച്ചേ 3333 രൂപ. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലോ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ളയിൽ ആരൊക്കെ വരൂ? മഹാന്മാരുടെ തിരുനോട്ടമുണ്ട്. നബിയുല്ലാഹി ഖളർ അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഈസാ അലൈഹി സലാം, ഈ മഹാന്മാരായ അമ്പിയാക്കൾ ഹയാത്തുള്ളവരാ. അവര് ദുന്യാവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാ. വൽ മുദബ്ബിറാതി അംറ എന്ന തഫ്സീറിൽ, അതിന്റെ ആയത്തിന്റെ തഫ്സീറിൽ നോക്കിയാൽ കാണാം. ഇൻഷാ അല്ലാഹു കബൂലാകട്ടെ. മക്കളില്ലാതെ ഒരാടിനെ കൊണ്ടു തന്ന ഒരു പെണ്ണുകളുണ്ട്. റബ്ബെ 9 മാസമായി, അടുത്ത മാസം നല്ല സന്തോഷമുള്ള റിപ്പോർട്ട് നീ കൊടുക്കണേ അല്ലാ. സാലിഹിങ്ങളായ മക്കളെ കൊടുക്കണേ. ഇസ്മായിൽ സാറ ദുബൈയിൽ നിന്ന് ഒരു 5000 രൂപ. ഇസ്മായിൽ സാറ എന്ന് പറയുന്ന മനസ്സിലായി, ദുബൈയിൽ നിന്ന്. നമ്മുടെ പുത്തൂർ എവിടെയുണ്ട്? ആ ഇസ്മായിൽ ആജി ഇങ്ങോട്ട് വാ. ആ പുത്തൂർ ഇസ്മായിൽ ആജി അല്ലേ? ഇസ്മായിൽ അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ മദ്രസക്ക് വേണ്ടി വളരെ സഹായം തന്നാൽ ആ ഇസ്മായിൽ അജി ഇങ്ങോട്ട് വാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസക്ക് നല്ല സഹായം. സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. നല്ല കച്ചവടം തുടങ്ങണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ, ആ റോട്ടിലിരിക്കുന്ന അവിടെ ഇരിക്കുന്നവരൊക്കെ ഈ സലാത്തിന്റെ മജ്‌ലിസിൽ വന്നിരിക്കണം. ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, അതുകൊണ്ട് റോട്ടിൽ ആരും ഇരിക്കണ്ട. ആ ബസ് സ്റ്റോപ്പിൽ അവിടെ വേക്കിൽ എവിടെങ്കിലും പീടികൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മജ്‌ലിസിൽ വന്നിട്ടിരുന്നാൽ ഇൻഷാല്ലാ നമ്മൾ ഉദ്ദേശിച്ചത് പടച്ചുറപ്പ് തരും. റബ്ബെ ആ നിലക്കുള്ള മജ്‌ലിസാക്കി തരണേ. എത്രയും പെട്ടെന്ന് നീ തിരിച്ചേൽപ്പിക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ. ദിക്റിലേക്ക് കടക്കുന്നു, സലാത്തിലേക്ക് കടക്കുന്നു. ഇനി എൻ്റെ 30 രൂപ, 3333. റബ്ബെ ആ ഷുഗർ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ പലരും വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇരുന്നു, ഇങ്ങോട്ട് നിന്നോളി, അവിടെ ബൈക്ക് നിൽക്കണ്ട, ഇങ്ങോട്ട് വരാം. ആ റോട്ടിൽ നിൽക്കുന്ന ആളൊക്കെ നമ്മുടെ ഈ മജ്‌ലിസ്, മജ്‌ലിസ് വസീലത്തുള്ള, ഈ മജ്‌ലിസിൽ ആരിരിക്കുന്നു, എന്ത് ലക്ഷ്യം വെച്ചിട്ടിരിക്കുന്നു, ഹബീബായ തങ്ങളെ കാണണമെന്ന് പറഞ്ഞവ അൽഹംദുലില്ലാ, ഞങ്ങൾ കണ്ടിട്ടുണ്ട് തങ്ങളെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ മജ്‌ലിസിൽ വന്നവർ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ആ മുത്തിന്റെ ഭൂമുഖം പരിപൂർണാർത്ഥത്തിൽ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ
ഷിഫയാക്കി കൊടുക്കണേ. നമ്മുടെ ഇസ്മായിൽ ഹാജി 100,000 മദ്രസ തരാമെന്ന് ഏറ്റിട്ടുണ്ട് റബ്ബേ, നീ കബൂലാക്കണേ. അല്ലാഹ് സ്വീകരിച്ച അദ്ദേഹം, നീ ആ കുടുംബത്തിന് പറക്കു തിരിയണേ. അങ്ങനെ പല കിഡ്നികളും തകരാറിലായ നമുക്ക് നല്ല നിയമത്തുള്ള ചെയ്തു തന്നപ്പോൾ നമുക്കൊന്ന് ഓർമ്മ ഉണ്ടാവില്ല. എനക്കൊരു രോഗം തന്നാലും പിന്നെ നമ്മളെ കഷ്ടം അല്ലേ, പിന്നെ അള്ളാഹനെ ഓർക്കുന്ന സമയം ശരിക്കും എല്ലാ സമയം. ഇന്ന് മൈക്ക് എന്തോ, ഇന്ന് മൈക്ക് വാട്സില്ലേ? ഇൻഷാഅല്ലാ സലാത്തിലേക്ക് സിക്റിലേക്ക് കടക്കുന്നു. വളരെ അദബോടുകൂടി നാം ഇരിക്കണം. ഹബീബായ തങ്ങളെ വിളിക്കുന്ന മജ്ലിസ് സാധാരണ നേതാവല്ല. ആ മുത്തിനെ വിളിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവും കൂടിയാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദ് എന്റെ അഭിമന്യരായ കോട്ടൂർ ഉസ്താദ് പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ഇവിടെ വന്നപ്പോ ഉസ്താദ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അറിയും, ഇതൊരു അത്ഭുത മജ്ലിസ് തന്നെയാണ് മഹാനവരുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ മജ്ലിസ് വളരെ അദബോടുകൂടി നാം ഇരുന്നിട്ട് ഒരുപാട് രോഗങ്ങൾ, എയ്ഡ്സ് മാറിയവർ, ക്യാൻസർ മാറിയവർ, നടക്കാൻ കഴിയാത്ത പലരും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നടക്കുന്നവർ പലരും ഉണ്ട്. നമ്മുടെ മജ്ലിസിൽ വന്ന പലരും ഈ മജ്ലിസിലുണ്ട്. ആരുടെ മുത്തായ തങ്ങളെ വിളിച്ചപ്പോ തങ്ങളുടെ വറക്കത്ത് കൊണ്ടാണ് അവർ നടന്നത്, തങ്ങളുടെ വറക്കത്ത് കൊണ്ടാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ട് കില്ലൂരിലെ തങ്ങൾക്ക് കറാമുണ്ട്, മണ്ണാങ്കട്ടയുണ്ട് എന്നൊന്നും പറയാം. അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ ആ മുത്തിനെ എങ്ങനെ നാം പിടിച്ചോ, ഞങ്ങളൊക്കെ ഹബീബായ തങ്ങളെ മുറുകിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ തങ്ങളെന്ത് പറയും അതനുസരിച്ച് തങ്ങളെ ഞങ്ങൾ ഹറക്കാത്ത് സക്കനാത്ത് മുഴുവനും പിന്തുടരും. ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട വന്നില്ല, ഞങ്ങൾക്ക് തങ്ങളാണ് എല്ലാത്തിനും. ആ നിലക്ക് നമ്മുടെ കൽബിൽ മുത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരിക്കണം. അല്ലാഹു ആ നിലക്കാക്കി തരട്ടെ. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറ. അസ്തഗ്ഫിറു അല്ലാഹല്ല ലീം. 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 أستغفر الله العظيم. 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 أستغفر الله. 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 أستغفر الله.
Astaghfirullah Rabbi min kulli dhanbin wa atubu ilayk Astaghfirullah Rabbi min kulli dhanbin wa atubu ilayk Inna Allah wa malaikatahu yusalluna ala nabi يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد
محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا لا إله إلا الله 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 إلا الله إلا الله إلا الله إلا الله
الا الله الا الله لا اله 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 الا الله 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 لا اله 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 الا الله الا الله الا الله الا الله الا الله لا اله 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 الا الله 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 لا اله 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 الا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل 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 الله ما في قلبي غير 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 الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله لا اله الا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تدلو بيننا في الكواكب قلب دور بل بأشرف منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير عسر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي إننا
نرجو إلى فرزي هولك للة يوم نشر كتاب يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعة هب لنا الشفاعة هب لنا الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم على حبيبك خير للخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا موت رسول الله يا رسول الله يا موت رسول الله خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله
مغزنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وروح الله عيسى عليه السلام وكليم الله موسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين الفاتحة أنمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول ساداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر يسرة المبشرة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة شيخنا وملاذنا بلسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب وأوليائك كلهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أمير الرسول رئيس الإندية خجا معين الدين الجستي لسن سنجري لجميري قدس الله سره اللذيذ وإلى حضرة أمير الرسول مالك دينار القرشي قدس الله أسرارهم وإلى حضرة سيد مدني للعالمي قدس الله سره اللذيذ وإلى حضرة شيخنا المشهور صوفي الشهيد الليلماني قدس الله سره اللذيذ وإلى حضرة جدنا سيدنا سن السقاف الحضرمي وعبد الله سقاف الحضرمي وعبد الله الإدروسي المكي قدس الله أسرارهم وصوصا إلى حضرتي تاج العلماء ونور العلماء وشمس العلماء وسائر علمائك الآملين من أهل السنة والجماعة خصوصا إلى حضرة ملجئنا ومربئنا من أوليائك المدفونين في بلد الكادوري وفي بلد الكلوري قدس الله أسرارهم الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ
ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല. എല്ലാം അല്ലാഹുവറിയും. യാ ജലീലു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ അല്ലാഹ്, ഞങ്ങൾ വലിയ മോശപ്പെട്ടവരാണ്, നിന്റെ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. അറിയാമല്ലോ അല്ലാഹ് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഉസ്താദുമാർ ഷെയ്ഖുന കൊട്ടൂർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പറഞ്ഞിട്ട്, അതുപോലുള്ള ഉസ്താദുമാർ സുൽത്താനുൽ ഉസ്താദ്, അതുപോലുള്ള സാദീദീങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മഹാന്മാരുടെ തണലിലായി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നേരത്തെ ഇവിടെ 3333 രൂപ തന്ന വലരുണ്ട്. അതിൽ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, എയ്ഡ്സ് ഉള്ളവരുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്. യാ ഷാഫിയ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ഈ മജ്ലിസ് നീ ഹൈബാക്കല്ല അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്, മോശമായ കാലമല്ലേ അല്ലാഹ്, ഞങ്ങളെ കണ്ണ് നീ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ കാത് കേൾവി, ഞങ്ങളെ കാഴ്ച, ഞങ്ങളുടെ നടത്തം എടുത്തും പിരുത്തും എല്ലാം നിന്റെ വജിഹിന് വേണ്ടി ആക്കി തരണേ അല്ലാഹ്. അങ്ങനെ പലരും ഞങ്ങളെ സഖാഫി ഉസ്താദ് നേരത്തെ പറഞ്ഞു ഒരു 25 ലക്ഷം രൂപ കിട്ടാനുണ്ട് റബ്ബേ, അത് ചുരിയപ്പെട്ടു തിരിച്ചെത്തിക്കണേ, അത് കിട്ടിക്കോളൂ, ഒരു സംശയമില്ല. അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അങ്ങനെ പലരും ഈ കൂട്ടത്തിന് ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, നടക്കാൻ കഴിയാത്തവർ, ഇവിടെ ഇരുന്നവരിൽ പലരുമുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കണ്ണ് കണ്ടവരെയും മജ്ലിസിലുണ്ട്, സംസാരിച്ചവരെയും മജ്ലിസിലുണ്ട്, കുട്ടികൾ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് ഈ മജ്ലിസിൽ വന്നിട്ട് സംസാരിച്ച പലരും. റബ്ബേ ഇതെല്ലാം നീ തന്ന നിയമത്തല്ലേ അല്ലാ, നിന്റെ ഇജാബത്തല്ലേ അല്ലാ, ഞങ്ങളല്ലല്ലോ അല്ലാ, പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നടക്കാൻ കഴിയാത്തവർക്ക് ശക്തി നൽകണേ അല്ലാ. റബ്ബേ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കിഡ്നി തകരാറിലായവർ, ഹാർട്ടിന് ബ്ലോക്കുള്ളവർ ഈ സദസ്സിൽ പലരുണ്ട്. യാ ഷാഫിയ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഈ മജ്ലിസിലേക്ക് നിങ്ങളോട് വലിയ സദഖ ഞാൻ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരും വിഷമത്തിലാണ്. അല്ലാഹു എല്ലാവരുടെയും വിഷമം തീർത്തു കൊടുക്കട്ടെ. എങ്കിലും 1000 രൂപ ഈ മജ്ലിസ് വസീലത്തുള്ളാക്കി ഈ സമയത്ത് ഞാൻ തരും, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ തരും എന്ന് പറയുന്നവർ അല്ലാഹു ഹാസിലാക്കി തരും. റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ 1000 രൂപ തരാൻ പറ്റിയവർ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാവരും ഇൻഷാ അല്ലാ കഴിയുന്ന നാളൊക്കെ 1000 രൂപ നിങ്ങൾ ഒന്ന് കൈവന്ദിച്ചാൽ മതി. റബ്ബേ ഞാനിവിടെ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാവരും ഞാൻ ദുആയിലേക്ക് കടക്കും. ഞാൻ ദുആ ചെയ്യാൻ അർഹനല്ല, ഞാൻ വലിയ തമ്മാടിയാണെങ്കിലും നിങ്ങളിൽ പലരും ആമീൻ പറയുമ്പോ അത് വലിയ ഇജാബത്താണ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇപ്പൊ ആരും എല്ലാവരും വരണ്ട, 1000 അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആ ഡയാലിസിസ് അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ പലരും ഒരുപാട് മുഅ്മിനീങ്ങൾ സ്വലാത്തിന് വന്നിട്ട് 65 വയസ്സായി, മക്കളില്ല, തങ്ങളെ മക്കളെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്, വയസ്സെത്ര 65, അങ്ങനെ കടമുള്ളവർ, വീടില്ലാത്തവർ, അങ്ങനെ പലരും നമ്മുടെ മജ്ലിസിലുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എല്ലാ ഹലാലായും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ മതി. ഞാനിപ്പോൾ ദുആയിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം കില്ലൂറിലെ സലാത്ത് ഏപ്രിൽ 5 മൗലാന പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് മഗ്രിബിന് തന്നെ ഞാൻ വരും, നേരത്തെ തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിറ്റേത്തെ മാസം ഇൻഷാ അല്ലാഹ് രജബ് മാസത്തിൽ സുൽത്താനുല്ലമ ഉസ്താദ് വരണമെന്ന് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. രജബ് മാസമാകുമ്പോൾ
ഇൻഷാല്ലാ സുൽത്താനിൽ ഉസ്താദവർഗൾ നമ്മുടെ മജ്‌ലിസിലേക്ക് വരൂ. അങ്ങനെ കാജൂറിന്റെ ഉറൂസ് ഇൻഷാല്ലാ എല്ലാവർക്കും അറിയും. രണ്ട് നാട് പിണങ്ങി കഴിയുന്നത് എത്രയോ കൊല്ലമായി. ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഐക്യത്തിലാക്കി അവിടുത്തെ ഉറൂസ് നടക്കുകയാണ്. നീ നിലനിർത്തി കൊടുക്കണേ അള്ളാഹ്. അതുപോലെ ഇരുമാടിലെ ഉറൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭയകേന്ദ്രമാണ്. ഞങ്ങൾ ഉപ്പാപ്പമാർ കിടക്കുന്ന നാട് നാളെ അവിടുത്തെ ഉറൂസ് തുടങ്ങുകയാണ്. അവിടുത്തെ ഉറൂസിന്റെ ആരംഭമാണ്. എല്ലാവരും പോകണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അങ്ങനെ ഒരുപാട് മുമ്പിനി കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല. ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ان شاء الله اسماعيل ഒരില ഷൂർബ നമ്മുടെ മദ്രസക്ക് തന്നിട്ട് അല്ലേ അടുത്ത് തന്നെ തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള് ബേന്ദിരു സാറാ എന്ന് പറയുന്ന കുട്ടി അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഞാൻ ഗൾഫ് പോയപ്പോ ദുബായിൽ പോയപ്പോ അവിടെ ഉണ്ട് നടക്കാൻ അപ്പം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ഈ മദ്രസ ഇപ്പോ അടുത്ത് തന്നെ പണി പൂർത്തിയാകണം. ഏകദേശം പൂർത്തിയായി 60-70 ലക്ഷം രൂപയായി. അത് മുഴുവനും ഈ സ്വലാത്ത് കൊണ്ടാണ് നമ്മുടെ മദ്രസയുടെ പണി നടക്കുന്നത്. ഇൻഷാല്ലാ ഇവിടെ നല്ല പള്ളി ദർസ് എല്ലാം ഉണ്ടാകണം. ഒരുപാട് സ്ഥലത്തു നിന്ന് കുട്ടികളെ ഞങ്ങൾ തരാതങ്ങളെ വെറും ഖാലിസായ ദർസ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു 100-ഓളം കുട്ടികൾ അഡ്മിഷൻ വന്നിട്ട് നമ്മൾ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഖാദിസിയൊക്കെ വിട്ടുവരണമെന്ന് സഖാഫി ഉസ്താദ് വരണമെന്ന് ഞാൻ ദൂരത്തേക്ക് വിട്ടു കൊടുക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ നല്ല സ്ഥാപനം ഉണ്ടാകണം. ഇവിടെ മദ്രസ ഉണ്ടാകണം. എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ വേണ്ടി. ഇൻഷാല്ലാ നിങ്ങൾ സഹായിച്ചവരെയൊക്കെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. നീ സഹായിക്കണേ മന്നാനെ. അങ്ങനെ വേറെ ആരെങ്കിലും മദ്രസക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്ന നിർബന്ധമില്ല. ആരെയും നിർബന്ധിക്കല്ല. ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മദ്രസക്ക് വേണ്ടിയിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. അടുത്ത മാസം സലാത്തിന് ചീരണി തന്നവർ പുറത്തു കൊടുക്കട്ടെ. ഇൻഷാല്ലാ അങ്ങനെ പലരും പല സദഖകൾ തന്നിട്ടുണ്ട് നമ്മുടെ ഈ മജ്‌ലിസ്. ഇൻഷാല്ലാ സുൽത്താനുൽ ഉലമ അതുപോലെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു അസ്റാറു ആ മഹാന്മാരുടെ പൊരുത്തത്തോടു കൂടി നാം ഈ നടത്തുന്ന വലിയ ഈ മജ്‌ലിസ്. ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ ഇവിടെ ആരൊക്കെയാ മോനെ വരുന്നത്, ഇവിടെ ഇവിടെ ആരൊക്കെയാ വരുന്നത് എന്ന് ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. എൻ്റെ റൂമിൽ നിന്ന് എൻ്റെ ഉസ്താദ് ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹുവേ ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസ് കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീ ദുൽ ജലാലി വജ്ഹികാ വഅലീമി സുൽത്താനിക
سبحانك لا تحصي ثناء انت كما ثنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا الرحمن فلك الحمد ولك الشكر يا رحيم فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القربة وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما مدحناه وما حللناه وما قرأناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله آدم عليه السلام ونبي الله عيسى عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين وإلى حضرة من ماتوا منا قلبائنا يا رب يا رحمن اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر عسيرنا وسهل أمورنا وقضي حوائجنا واسفي أمراضنا اللهم اسفي أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا الله دوشغلانلو الله പാപങ്ങളാണല്ലോ അല്ലാ റബ്ബേ വെള്ളിയായി ചരാവ് പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലല്ലേ അല്ലാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ എത്രയോ തെറ്റ് ചെയ്ത നിന്റെ അടിമകളാണെങ്കിലും നീ മാപ്പ് തരണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നീ മാപ്പ് തരൂലേ അല്ലാ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ് അല്ലോ പൊറുക്കണേ അല്ലോ അറിയാതെയും രഹസ്യമായ നിലക്ക് പരസ്യമായ നിലക്ക് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ് അല്ലോ നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് മാപ്പ് തരണേ അല്ലോ പൊറുക്കണേ അല്ലോ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ മുത്തായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, ക്യാൻസർ ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാഹ്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാഹ്, കിഡ്നികൾ തകരാറിലായവരുണ്ട് ശിഫ നൽകണേ അല്ലാഹ്, ഏട് സ്വന്ന രോഗം പിടിച്ച് പൊട്ടി കരഞ്ഞവരുണ്ട് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്, സാഹിരികളെ സിഹർണ തൊട്ട് കാക്കണേ അല്ലാഹ്, അയിനീകളെ അയിനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, കാഫിരികളെ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, റബ്ബേ ശാരീരിക മാനസിക മുഴുവൻ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ആ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. കിബ്റുതരല്ലേ അല്ലാഹ്, കിബ്റുള്ള കൽബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്, ഹസദുള്ള കൽബാക്കല്ല അല്ലാഹ്, റബ്ബേ ഞങ്ങളെ കൽബ് നിന്റെ ഹബീബായ തങ്ങളെ കാണുന്ന കൽബാക്കണേ അല്ലാഹ്, ഞങ്ങളെ കണ്ണുകൾ ആ മുത്തിനെ കാണുന്ന കണ്ണാക്കണേ അല്ലാഹ്, റബ്ബേ ഞങ്ങളെ ഈ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാഹ്, മക്കളില്ലാത്തവരുണ്ട് മക്കള് നൽകണേ അല്ലാഹ്, വിവാഹ പ്രായമെത്തിയിട്ട് പുതിയ ആപ്പിള കിട്ടണമെന്ന് പറഞ്ഞ 58 വയസ്സായിട്ട് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുണ്ട്, യോജിച്ച പുതിയ ആപ്പിളമാരെ നൽകണേ അല്ലാഹ്, ലാഹികായണകളെ നീ നൽകണേ അല്ലാഹ്, കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്നവർ കൊട്ടിക്കരഞ്ഞവർ സ്ഥാപനങ്ങളെ ഞങ്ങളെ സഹായിക്കുന്നവർ അവരെ നീ സഹായിക്കണേ അല്ലാഹ്, റബ്ബേ ICFന്റെയും KCFന്റെയും പ്രവർത്തകർ അവർക്ക് അഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളെ കില്ലൂരിലെ ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഒരുപാട് രാജ്യങ്ങളിലുണ്ടല്ലോ അല്ലാഹ്, ആ ചൊല്ലിയിട്ട് ഇന്ന് തന്നെ കോടികൾ ചൊല്ലി എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞവരുണ്ട്, അവർക്കൊക്കെ നീ പറക്കത്ത് ചെറിയണേ അല്ലാഹ്, റബ്ബേ ഞങ്ങളെ ശരീരങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന രോഗം അറിയൂരല്ലോ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് നൽകണേ അല്ലാഹ്, അഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ അഭിമന്യരായ ഉസ്താദുമാ, ഞങ്ങളെ മാതാപിതാക്കള് ദീർഘായുസ് നൽകണേ അല്ലാഹ്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാഹ്, അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാഹ്, യാ റസൂലല്ലാഹു സിന യാ ഹബീബല്ലാഹുറുന, ഈ മജ്ലിസിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ, എന്തൊക്കെ ലക്ഷ്യമാണോ, ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പരിഹാരം നൽകണേ അല്ലാഹ്, ഹബീബായതങ്ങളെ മുത്തായതങ്ങളെ യാ അല്ലാഹ്, മുത്തിന്റെ പറക്കത്ത് കൊണ്ട് പരിഹാരം തരണേ അല്ലാഹ്, നഫിയായ ഇൽമ തരണേ അല്ലാഹ്, ബുദ്ധിശക്തി തരണേ അല്ലാഹ്, ഓർമ്മശക്തി തരണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനങ്ങൾ ഉയർത്തി തരണേ അല്ലാഹ്, സ്ഥാപനത്തിന്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്, റബ്ബേ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്, റബ്ബേ ഞങ്ങളെ തിബത്ത് ഞങ്ങളെ കൂടെ ഞങ്ങളെ മാതാപിതാക്കൾ വരൂലല്ലോ, ഞങ്ങളെ ഭാര്യമാർ വരൂലല്ലോ, ഞങ്ങളെ കൈബത്ത് നന്നാക്കി റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് വരുന്ന മുത്താണല്ലോ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളാകുന്ന മുത്തിന്റെ പൊന്നാര പൂമുഖം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹു. റബ്ബന തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം, وبحق يا زين وبحق يا حميد.
وبحقي صلى الله على محمد. عليه وسلم صلى الله على محمد صلى الله عليه على محمد عليه وسلم.